മോർണിംഗ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെബീസ് ബ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ്. കടയെന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു കടയൊന്നുമല്ല, ഒരു ഹോട്ടലാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ വേറൊരു ഫ്രണ്ട് ഇപ്പോൾ വരും, അവൻ്റെ കാറിൽ ഞങ്ങളിങ്ങനെ പോകും. പോയിട്ട് ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഇത്ര നാൾ ചെയ്ത എല്ലാ സപ്പോർട്ടിനും നന്ദി. ഒരിക്കൽ കൂടി ഇനി അങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ശരി, ബൈ ബൈ. അങ്ങനെ കടകന സ്കോഡെല്ലാം ഞങ്ങൾ പോകാൻ പോകുന്നത്. ഇതേ കൂട്ടാൻ ചെരുപ്പൊക്കെ റെഡിയാക്കുന്നുണ്ട്. സ്കോഡയിൽ കയറാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾ സ്കോഡയിൽ പോകാമെന്ന് വിചാരിച്ച്. ഡോറൊന്നും തുറന്നിട്ടില്ല, ഡോറൊക്കെ ഒന്ന് തുറക്കട്ടെ. അങ്ങനെ അപ്പോൾ എന്താ രസം നോക്കിയേ. സ്കോഡയുടെ അതേ മുകളിലെ കയറുണ്ട്, മറ്റേ റൂഫുണ്ട്, റൂഫ്. അപ്പം ഞങ്ങളെ കട ഉദ്ഘാടനത്തിന് വേണ്ടി പോവാണ്. ഇപ്പോൾ ഓൺ ദ വേയിലുള്ള കാഴ്ചകളൊക്കെ ആണ് ഇതിൻ്റെ സംഭവങ്ങൾ. മറ്റേ വികാസിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നോ? ആ, അവൻ്റെ അവിടെ നിന്നൊരു വണ്ടി എടുത്തിട്ടാണ് പോവാൻ. എവിടെന്നാ? വികാസിൻ്റെ അടുത്ത്. ആഹാ, തനിക്ക് പാർട്ടി ഇപ്പുണ്ട്. അവിടെ കൊടുക്കണോ? കാഴ്ചട്ടനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കട ആലുവയിൽ നിന്ന് അങ്കമാലിക്ക് പോകുമ്പോൾ പറവൂക്കല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഏകദേശം നമ്മൾ കടയുടെ അടുത്ത് എത്താറായി. കേരള ചിപ്സ് എന്ന് പറഞ്ഞൊരു കടകളൊക്കെ ഉണ്ട് ഈ സൈഡിൽ. അതിൻ്റെ കുറച്ച് നീങ്ങിയിട്ടാണ് ഈ നമ്മുടെ ഈ പറഞ്ഞ ഹോട്ടൽ. അപ്പോൾ ഏകദേശം നമ്മൾ കടയോട് അടുത്തെത്താറായി. കടയുടെ പേരും കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയട്ടോ. ഇതാണ് കട. കടയിലേക്ക് വന്നേ. കടയുടെ പേര് പ്ലാവില. ഇതാണ് പ്ലാവില എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരൻ്റെ കടയാണ്. ശരിക്കും ഇത് അത്താണി എന്ന് പറഞ്ഞ അത്താണി അല്ല, പറൂർക്കവല. പറൂർക്കവല ജംഗ്ഷനിൽ ആലു എന്ന് വരുമ്പോൾ നമുക്ക് പറൂർക്കവല ജംഗ്ഷൻ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ കട ഉള്ളത്. ഇതിൻ്റെ മെനൂസാണ് ഇത് കൊടുത്തിരിക്കുന്നത് കടയുടെ.
അത്യാവശ്യത്തിന് പാർക്കിംഗ് കണ്ടോ ഇവിടെ ഏരിയയിൽ പാർക്കിംഗ് ഇതിപ്പോൾ വെള്ളം വെട്ടി ഇത് ഇന്നലെ മഴ പെയ്തായിരുന്നു പാർക്കിംഗ് ഒക്കെ അത്യാവശ്യത്തിന് എടുക്കാൻ ഉണ്ടല്ലേ കട ഉദ്ഘാടനത്തിൻ്റെ പരിപാടികളാണ് എന്താ ശരിക്കുന്നത് മുന്തിരിയ കോളേജ് ലഡു ആണോ ലഡു ആണോ നമ്മുടെ കടയുടെ ഒരു ഓണർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓണർ എടുത്ത് ചോദിക്കാം നമുക്ക് അപ്പോൾ ഈ കട എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്യാൻ പോണേ നമുക്ക് ഇപ്പോൾ ഒരു 11:30 കൂടിയിട്ടാണ് 11:30 കൂടിയിട്ട് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ നമ്മളിപ്പോൾ തീരുമാനിച്ചു നമ്മളിപ്പോൾ കട സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആലുവയിൽ നിന്ന് നമ്മൾ നെമ്പാശ്ശേരി പോണ റൂട്ടിൽ ഫറൂഖ് അവലയ്ക്ക് തൊട്ട് മുന്നേ ആയിട്ട് ആ സിഗ്നലിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെയാണ് ആ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് തന്നെയാണ് കട ഇവിടെ ഒരു SBI ATM ഉണ്ട് അടുത്ത് തന്നെ ആയിട്ട് പിന്നെ നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ദോശ പിന്നെ നെയ്റോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് കഞ്ഞിയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് കഞ്ഞി കഞ്ഞിയോടൊപ്പം തന്നെ കഞ്ഞിയുടെ സൈഡായിട്ടുള്ള ചമ്മന്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഉച്ചയ്ക്ക് കഞ്ഞി മാത്രമേ ഉണ്ടാവുള്ളൂ അതിനുശേഷം വൈകിട്ടത്തേക്ക് നമുക്ക് ബാക്കി വിഭവങ്ങളായിട്ടുള്ള പൊറോട്ട ബീഫ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നൈറ്റ് ഒരു 10:30 വരെ കട ഓപ്പണിംഗ് തന്നെയായിരിക്കും ഇപ്പോൾ വിചാരിക്കുന്നത് 10:30 വരെയാണ് അതിനുശേഷം നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ നൈറ്റ് ഫുൾ ഡേ ഫുൾ നൈറ്റ് വെക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ തുടരുന്നതായിരിക്കും അപ്പോൾ ഈ കട ഉദ്ഘാടനം ചെയ്യാൻ ആരാ വരുന്നത് ശരിക്കും കട ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തൃക്കാക്കര അമ്പലത്തിനവിടെ 27-ാം വാർഡിൽ കൗൺസിലറായിട്ടുള്ള പ്രമോദ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത സുഹൃത്തും കൂടിയാണ് പ്രമോദേട്ടനാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ഓക്കെ കുക്കെല്ലാം കുക്കെല്ലാം ശങ്കരനാണ് ആളുടെ പേര് അത്യാവശ്യം നല്ലോണം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഓക്കെ പുള്ളിക്കാരനെ തന്നെയാണ് നമ്മളിവിടെ നിയമിച്ചിരിക്കുന്നത് നമ്മുടെ ഇതിൽ ഇപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ കട തുടങ്ങാൻ വേണ്ടി അപ്പോൾ അവർ കൂട്ടുകാരാണ് അപ്പോൾ അഭിപ്രായം പറഞ്ഞ എന്തെങ്കിലും ഫുഡൊക്കെ ഓക്കെ ഓക്കെ വെയിറ്റ് ചെയ്യാം നമുക്ക് എന്തായാലും വെച്ചാൽ ഫുഡും കാര്യങ്ങളും ഉൾക്കാനൊക്കെ ഒന്ന് തോട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് കഴിക്കണം ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാം വന്ന് കഴിക്കണം അല്ലേ അതാണ് നമ്മുടെ മെയിൻ നല്ല ഫുഡാവും ആ സാനിറ്റൈസർ എല്ലാം വാങ്ങി നമ്മൾ കോവിഡ് പ്രോട്ടോകോളിൻ്റെ ഭാഗമായിട്ട് എല്ലാം എഴുതി വരുന്ന ആൾക്കാരെ വിസിറ്റേഴ്സിൻ്റെ ഒക്കെ എഴുതണല്ലോ ആണ് പൊട്ടിച്ചു കൊടുത്തത് അതന്നെ അങ്ങനെ തന്നെ